അഭിപ്രായം നിങ്ങൾ എടുക്കണ്ട. അതെന്താണെങ്കിലും ഇവിടെ രാഹുൽ മാങ്കോട്ടം തന്നെ ജയിക്കുള്ളൂ, അതിന് യാതൊരു തർക്കവും ഇല്ല. മാങ്കോട്ടം ജയിക്കുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. ഇത് ഷാഫിന്റെ മണ്ഡലമാണ്. 13 വർഷമായിട്ട് ഷാഫിയാണ് ഈ മധൂര് പഞ്ചായത്തിലേക്ക് കോടിക്കണക്കിന് ഉറപ്പിന്റെ വികസനം നടത്തിയ ഷാഫിയാണ്. അപ്പൊ അത് ഷാഫിനെ വിട്ട് ഒരിക്കലും പോവില്ല. സരനൊന്നും പോവില്ല. അത് ഇന്നലെ വന്നു. ഞാൻ ഇന്ന് പാർട്ടി മാറിപ്പോയ CPM പാർട്ടി, അവർക്കെന്താ ആളില്ല മത്സരിക്കേ? CPM ഇവിടെ മത്സരിക്കാൻ, പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആളില്ല. അവരുടെ ചിഹ്നത്തിന് അടിയറ വെച്ചിട്ടല്ലേ സരന് കൊടുത്തിരിക്കണേ. അവരുടെ പാർട്ടി അനുഭവികൾ എന്ത് ചെയ്യും? അപ്പൊ അവന്റെ പാർട്ടി അനുഭവികളും നിസ്സഹകനായിരിക്കും. അത് മുഴുവനും CPM വോട്ട് ചെയ്യില്ല, അത് മുഴുവനും കോൺഗ്രസിന് വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. അരുവാൾ ചിറ്റിയ നഷ്ടത്തെ അവർ കൊടുത്തിട്ടില്ലല്ലോ. അതെന്തിനാ അരുവാൾ ചിറ്റിയ നഷ്ടത്തിന് അവരെന്ത് ചെയ്താണ്? അവര് ഈ അവരുടെ കുത്തകം മണ്ഡലമാണ് പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എന്തുകൊണ്ട് അവരുടെ അരുവാൾ ചിറ്റിയ നക്ഷത്രം കൊടുത്തില്ല? അവരെ അരുവാൾ ചിറ്റിയ നക്ഷത്രത്തിന് അടിയറ വെച്ചിട്ടല്ലേ സരിന് കൊണ്ട് ഡോക്ടർ മറ്റേ ചിഹ്നം കൊടുത്തിരിക്കുന്നത്? എന്താ അതിൻ്റെ ആവശ്യം? അപ്പോൾ ഈ പാവപ്പെട്ട കർഷകത്തൊഴിലാളികൾ ഏതിൽ കൊണ്ട് വോട്ട് ചെയ്യും? അരുവാളില്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുമോ? അപ്പോൾ അവർ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ അവർ പറയുന്നുണ്ട് രാഹുൽ ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ്. ആരവിടെ ഇറക്കുമതി സ്ഥാനാർത്ഥികളല്ലാത്ത? ഇവിടുന്ന് വന്നിട്ട് കഴിഞ്ഞ നിയമസഭയ്ക്ക് മുഖ്യമന്ത്രി ആയത് അച്യുതാനന്ദൻ അവിടെ താലപ്പുഴക്കാരനല്ലേ? അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് വരുന്ന മലമ്പുഴ മണ്ഡലം അവിടെ നിന്ന് വന്നിട്ട് ആളാണ്. ഷാഫി വന്നു, ഇവിടെ വന്നു, ഇത്രയും വർഷങ്ങൾ ഈ പാലക്കാട്ടിന് വേണ്ടി വികസനം നടത്തി. അവൻ നല്ലൊരു വ്യക്തിയാണ്. മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, അക്കാദമി ആയിക്കോട്ടെ, ഇവിടെ റോഡുകൾ, പാലങ്ങൾ, ഈ മധൂർ പഞ്ചായത്തേക്ക് ഒരു സ്കൂള്, 1 കോടി ഉറുപ്പിൻ്റെ അവിടെ പാർക്ക്, ഇത്രയും വികസനങ്ങൾ ഈ കോടിക്കണക്കിന് ഒരു എന്താ പറയുക, മധൂർ പഞ്ചായത്തേക്ക് ഒരു 5 കോടി ഉറുപ്പിൻ്റെ മേലെ ആ വികസനം നടത്തി തന്നിട്ടുണ്ട്. ഇനി എന്താ ധീമ തരുന്നത്? എൻ്റെ വീട്ടിൽ പോകണ റോഡടക്കം ഷാഫിയാണ്. അതാ ബോർഡ് അവിടെ വെച്ചിട്ട് 5 ലക്ഷം രൂപ ഇപ്പോൾ വെച്ചിരുന്നിരിക്കുന്നു. ഷാഫിയെ ജയിക്കുള്ളൂ, CPM ഒന്നും ജയിക്കില്ല. CPM പ്രചരണത്തിനും ഇല്ല, അവർക്ക് എന്തായാലും കിട്ടില്ല എന്നാൽ അവർ ചിഹ്നവും ഇല്ല. അവർ ഏത് ചിഹ്നത്തിൽ കൊണ്ട് വോട്ട് ചെയ്യും? അത് അവരിപ്പോ കോഴപ്പാണ്. അവർ അതുകൊണ്ടല്ലേ പിണറായി വിജയൻ ഒരു കേസിലും പിടിക്കാത്തത്? പിണറായി വിജയൻ ഇത്രയും വലിയ കേസിലായിട്ട് ഇവർ ആഭ്യന്തര മന്ത്രി, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ആരാണ്? മോഡിയല്ലേ. എന്തുകൊണ്ട് ഇവരൊന്നും പൊക്കുന്നില്ല? കഴിയുമോ? കഴിയില്ല. ഇവിടുത്തെ അന്തർധാരിയാണ്. അതിന്റെ പേരിൽ തന്നെ തൃശ്ശൂർ സീറ്റും സുരേഷ് ഗോപിക്ക് കൊടുത്തത്. തൃശ്ശൂർ അഡ്ജസ്റ്റ്മെന്റ് അപകടം കളിക്കിയത് ആരാണ്? തൃശ്ശൂർ പൂരം കളിക്കിയത് ആരാണ്? ആംബുലൻസിൽ വന്ന ആളാരാണ്? സുരേഷ് ഗോപിയാണോ അതോ കെ മുരളീധരനാണോ വന്നത് ആംബുലൻസിൽ വന്നത്? തൃശ്ശൂർ പൂരം കലക്കിയത് ആര്? ഇപ്പോഴും എന്താ അതിന് ചർച്ച നടന്നു തുടങ്ങി? ഇതപ്പോൾ കുഴൽപ്പണം ഇതാ ഇന്നലെ വന്നു, നേരത്തെ വന്നു. ഈ പണത്തിൻ്റെ എന്താ വരുന്നത്? ആ ഒന്ന് ഭരിക്കുന്ന കേരള മുഖ്യമന്ത്രിക്കിൻ്റെ അല്ലേ ആഭ്യന്തരമന്ത്രി? പോലീസ് അവരെ അന്വേഷിച്ചൂടെ പിടിക്കണ്ടേ? എന്തുകൊണ്ടാ പിടിക്കാത്തത്? അത് പിടിക്കില്ല, ഇത് തന്നെ പ്രശ്നം. അതുകൊണ്ട് ഇവിടെ ജയിക്കുന്നത് നമ്മുടെ രാഹുൽ മാങ്കോട്ടം തന്നെ ജയിക്കുള്ളൂ. ഒരു 13,000 വോട്ടിന് വിജയിക്കും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ. പാലക്കാട് ഉപേക്ഷിച്ചു പോയി, ഉപേക്ഷിച്ചു പോയതല്ല, പാർട്ടി പറഞ്ഞതാണ്. പാർട്ടി പറഞ്ഞപ്പോഴാണ് അവൻ 23-ാം വയസ്സിലും പാലക്കാട് മത്സരിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി പറഞ്ഞ് വടകരയിലേക്ക് അവനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഷാഫി അത് അംഗീകരിച്ചു, വടകരയിൽ പോയി. അതായത് അവൻ്റെ നിർബന്ധം കൊണ്ട് പോയതല്ല, അവൻ ഇവിടെ നിന്ന് കരഞ്ഞിട്ടാണ് പോയത്. അവൻ അയച്ചുവിട്ടതും ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ കരഞ്ഞിട്ടാണ് അയച്ചുവിട്ടത്. ഇനി എന്താ ഷാഫി ചെയ്യുന്നത്? ഷാഫി ജയിച്ചു പോയിട്ടും പാലക്കാടുണ്ട്, ജയിച്ചു പോയിട്ടും പാലക്കാടുണ്ട്. പാലക്കാടാവാൻ വിടില്ല, ഷാഫിക്ക് വിടേണ്ട കാര്യമില്ല പാലക്കാട്. അത്രയും ഇതാണ് ഷാഫി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഷാഫി ചെയ്യുന്ന അത്രത്തോളം രാഹുൽ ചെയ്യും. ചെയ്യാതിരുന്നാൽ ചെയ്യാതിരിക്കില്ലല്ലോ. അത്രേ ആ ചെയ്യുന്നുള്ള ഉറപ്പുകൊണ്ടാണല്ലോ മാങ്കുടത്തിനെ കൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഷാഫി ഈ പഞ്ചായത്തിലേക്ക് ഇത്ര, ഈ പഞ്ചായത്തിലെ കണ്ണാടി പഞ്ചായത്ത്, പ്യാരിയേരി പഞ്ചായത്ത്, പാലക്കാട് മുനിസിപ്പാലിറ്റി, ഇത്രയും വികസനം നടത്തിയ വ്യക്തി ആരാണ്? ഇതിന് മുന്നേ നടന്നിട്ടുള്ള മലമ്പുഴ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു, മുഖ്യമന്ത്രിയായിട്ടിരുന്നു VS അച്യുതാനന്ദൻ. എന്ത് ചെയ്തു അവിടെ? ഒരു ഹോസ്പിറ്റൽ പോലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത്ര റോഡുകൾ മധൂർ പഞ്ചായത്തിൽ ചെയ്തു കഴിഞ്ഞു. ഏതൊക്കെ റോഡുകൾ എല്ലാം ചെയ്തു വെച്ചു ഷാഫിയുടെ MLA ഫണ്ട് വെച്ചിട്ട്. അല്ലാണ്ട് ഷാഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ഷാഫിയുടെ MLA ഫണ്ട് വെച്ചിട്ട് ഇത്രയും വികസനങ്ങൾ മാത്തൂര് പഞ്ചായത്ത്, പ്യാരിയേരി പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്ത്, പാലക്കാട് മുനിസിപ്പാലിറ്റി, ഈ മെഡിക്കൽ കോളേജ്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, ഇതെല്ലാം ആര് വന്നിട്ട് കൊണ്ടുവന്നാണ്? ഷാഫി വന്നിട്ട് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ഒരിക്കലും ഷാഫിനെ കൈവിടില്ല, രാഹുൽ തന്നെ. അത് യാതൊരു തർക്കവും ഇല്ല. 13,000ത്തിന് മേൽ വോട്ടിന് രാഹുൽ മംഗളത്തും വിജയിക്കും, സംശയമൊന്നുമില്ല. ഇപ്പോൾ അവർ പറയുന്നത് മധൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് ലീഡാണ്. എത്ര വോട്ട്? 350-400 വോട്ട് ലീഡ് മധൂർ പഞ്ചായത്തിൽ. കണ്ണാടി പഞ്ചായത്തിൽ അതുമാതിരി തന്നെയാണ്. 4,000-3,000 വോട്ടുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു.
മധൂർ പഞ്ചായത്ത് അതെല്ലാം പോയിട്ട് 300 വോട്ട് ആയി. ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനായിരിക്കും മധൂർ പഞ്ചായത്തിൽ 250-300 വോട്ടിന് ലീഡ് ചെയ്യുക. അതിനൊരു സംശയമില്ല.